വിശ്വഭാരതി കോളേജ് മേപ്പയൂരിന്റെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം ഇതിൽ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോ ക്ലാസ്സിലായിട്ട് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, എങ്ങനെയാണ് നോബിൾ ഗ്യാസിൻ്റെ പേര് വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എളുപ്പത്തിൽ എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പ്രത്യേകതകളാണ്, പെക്യുലാരിറ്റീസ് ഓഫ് കോപ്പർ ആൻഡ് ക്രോമിയം. കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അതിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒന്നിൻ്റെ, ഒന്നിക്കിൽ കോപ്പർ അല്ലെങ്കിൽ ക്രോമിയം, ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ആദ്യം ക്രോമിയം. ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആണ്. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24. ഇനി കോപ്പർ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 29 ആണ്. ക്രോമിയത്തിനെ നമ്മൾ CR എന്ന് ഡിനോട്ട് ചെയ്യും, കോപ്പറിനെ CU എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കോപ്പറിൻ്റെതാണെങ്കിൽ, ക്രോമിയത്തിൻ്റെതാണെങ്കിൽ എങ്ങനെ വരിക? 24 ആണ് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 1s2, 2s2, 2p6, 3s2, 3p6, 3d അവിടെ എഴുതി വയ്ക്കുക, 4s2. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് ഡിയിൽ ഫിൽ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നോക്കുക, 2, 2, 4, 10, 12, 18, 20. 24 കോപ്പറിൻ്റെ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും ബാക്കി? 4 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽസിൽ, ഓരോന്നിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയാൽ ശരിക്കും വരേണ്ടത് ഇതാണ് അല്ലേ. ഇനി ടെക്സ്റ്റിൽ വേറൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്, 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1 ആണ് കേട്ടോ. ഇന്ന് നിങ്ങളോട് ഈ ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൂസ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ഇതിൽ ഇതാണോ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നമുക്കറിയാം ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽസിൽ എഴുതിയത് ഇതാണ് അല്ലേ. അപ്പം ഇതായിരിക്കും കറക്റ്റ് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഇതുവരെ പഠിച്ചത് പ്രകാരം ഇതാണ് കറക്റ്റ്. പക്ഷേ ശരിക്കും എന്താണ്? ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ്. 3d5 4s1 ആണ് കറക്റ്റ്. എന്തുകൊണ്ടാണ് കറക്റ്റ് എന്നുള്ളത് ഞാൻ അടുത്തത് പറയാം. അതിൻ്റെ മുമ്പേ കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. കോപ്പർ 29 ആണല്ലേ. 1s2, 2s2, 2p6, 3s2, 3p6, 3d, 4s2. ഇനി ബാക്കി എത്ര ഇലക്ട്രോണുകളുണ്ട്? 2, 4, 10, 12, 18, 20 അല്ലേ. 9 ഇലക്ട്രോണുകളാണുള്ളത് അത് ഡിയിൽ. ഇതിൻ്റെതും 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. ഇങ്ങനെ കാണാം ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. സാധാരണ ഒന്നുകിൽ നിങ്ങളോട് കോപ്പറിൻ്റെതും ക്രോമിയത്തിൻ്റെതും എഴുതാൻ പറയും, ഇല്ലെങ്കിൽ ഇങ്ങനെ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളതായിരിക്കും ചോദ്യം. ഇതിൽ ഇത് തെറ്റാണ്, ഇതാണ് ശരി. അതുപോലെ ഇത് തെറ്റാണ്, ഇതാണ് ശരി. എന്തുകൊണ്ടാണ് ശരി? ഇവിടെ ഡിഫറൻസ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഈ d4 ആണ് ഇവിടെ, ഇവിടെ 3d5 ആണ്. ഇവിടെയാണെങ്കിൽ d9 ആണ്, ഇവിടെ 10 ആണ്. ഈ രണ്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ശരിക്കും 4s ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ 3d ഫിൽ ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ 4s ഉൾക്കൊള്ളാവുന്ന പരമാവധി, എസ്സിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ 2 ആണ്. അപ്പോൾ ഇവിടെ 2 എണ്ണം എസ്സിൽ ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഡി ഫിൽ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നോക്ക്, നിങ്ങൾ 4s 1 മാത്രം വെച്ചിട്ട് ഡിയിൽ 5 ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നമുക്കറിയാം, ഡി എന്ന് പറയുന്ന ഷെല്ലെടുത്താൽ, ഡി എന്ന് പറയുന്ന ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ ഈ ഡി ഷെല്ല് അല്ലെങ്കിൽ ഡി സബ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ, മുഴുവനായിട്ടും ഫില്ല് ആവണമെങ്കിൽ ഇതിൽ എത്ര ഇലക്ട്രോൺ കൊള്ളണം? 10 ഇലക്ട്രോൺ കൊള്ളണം. അപ്പോൾ മാത്രമേ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സബ് ഷെൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഡി ഷെൽ എന്താവുള്ളൂ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുള്ളൂ അല്ലേ. ഇനി ഈ ഡിയിൽ 5 ഇലക്ട്രോൺ ആണെങ്കിൽ,
ഇതിനെ നമുക്ക് പകുതി ഫിൽ ആയതിനെ ഹാഫ് ഫിൽഡ് ഡിസെപ്ഷൻ എന്ന് വിളിക്കാലോ വിളിക്കാം അല്ലേ ഇത് ഫുൾ ഫിൽഡ് ആണ് ഇത് ഹാഫ് ഫിൽഡ് ആണ് ഈ ഡിയില് ഈ ഹാഫ് ഫിൽഡ് ഡിസെപ്ഷനും ഫുൾ ഫിൽഡ് ഡിസെപ്ഷനും ബാക്കിയുള്ള ഷെല്ലുകളേക്കാൾ മോർ സ്റ്റേബിൾ ആണ് ഇതിനെ ബാക്കിയുള്ള ഷെല്ലുകളേക്കാൾ സ്ഥിരത കൂടുതലാണ് ഇതിന് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെബിലിറ്റി കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരിക്കലും D4 D9 ഒന്നും ഉണ്ടാവില്ല D4 വരുന്ന സമയത്ത് തൊട്ട് മുമ്പേയുള്ള എസ് സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇത് സ്വീകരിച്ചിട്ട് എന്താവും D5 ആയിട്ട് മാറും അതുപോലെ D9 ആണെങ്കിൽ തൊട്ട് മുമ്പേയുള്ള എസ് എന്നൊന്ന് സ്വീകരിച്ചിട്ട് D10 ആയിട്ട് മാറും അതുകൊണ്ടാണ് ഇവിടെ D5 ഇവിടെ D10 കിടക്കുന്നത് തൊട്ട് മുമ്പേയുള്ള 4s എന്ന് ഇത് 4s ഇതിനു മുന്നേ ഫിൽ ആവുന്നതാണ് ഈ 4s എന്ന് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് 3D5 അതുപോലെ തന്നെ 3D10 മാറുന്നു കാരണം ഇതിന് ബാക്കിയുള്ള ഡി സബ്ഷെല്ലുകളേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലാണ് അങ്ങനെ സ്റ്റെബിലിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് D5 D10 കിടക്കുന്നത് ഒരിക്കലും എന്ത് വരില്ല D9 D4 വരില്ല ഓർത്ത് വെക്കുക D9 D4 വരാണ്ടിരിക്കാൻ കാരണം D5 കംപ്ലീറ്റ്ലി ഫിൽഡും ഹാഫ് ഫിൽഡും ഡി ഷെല്ലാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള എസ് സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് ഇതെന്താവും ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഫുൾ ഫിൽഡ് ആയിട്ട് മാറും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് അപ്പം നിങ്ങളോട് ക്രോമിയത്തിൻ്റെതോ കോപ്പറിൻ്റെതോ എഴുതാൻ പറഞ്ഞാൽ ഇതായിരിക്കണം നിങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരിക്കലും ഇത് എഴുതരുത് ഇത് തെറ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് പിരീഡ് എന്താണ് അതുപോലെ ബ്ലോക്ക് ആറ്റോമിക് നമ്പർ എന്നിവയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവസാന ഇലക്ട്രോൺ ഫില്ലാവുന്നത് ഏത് സബ്ഷെല്ലിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ ഇപ്പം 1s1 2s2 ഇങ്ങനെ പോയിട്ട് അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് ഫില്ലാവുന്നതെന്നുള്ളത് നമുക്ക് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ ഈ ഇലക്ട്രോൺ ഫില്ലാവുന്ന ഷെല്ല് എസ് ആണ് സബ്ഷെല്ല് എസ് ആണെങ്കിൽ എസ് ആണോ പി ആണോ ഡി ആണോ എന്നുള്ളത് നമുക്കത് നോക്കിയാൽ മനസ്സിലാവും ഇനി ഈ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാവുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാവുന്നത് എസ് സബ്ഷെല്ലിലാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആയിരിക്കും അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാവുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പം എസ് ആണ് ബ്ലോക്ക് ഇനി എസ് ബ്ലോക്ക് അല്ലെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാവുന്നത് എസ്സിലാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക എങ്ങനെയാണ് ഈ എസ്സിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് അതായത് എസ്സിൽ ഒന്നിക്കൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ആയിരിക്കും ഒന്നും രണ്ടും ഗ്രൂപ്പ് എലമെൻറ്റുകൾ മാത്രമേ എസ് ബ്ലോക്കിൽ വരുള്ളൂ അല്ലേ അപ്പം ഒന്നാമത്തെ ഗ്രൂപ്പാണോ രണ്ടാമത്തെ ഗ്രൂപ്പാണോ എന്നുള്ളത് എസ്സിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇനി പി ആണെങ്കിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാവുന്നത് പി ആണെങ്കിൽ പിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും തൊട്ട് മുമ്പെയുള്ള എസ്സിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണവും ഇത് തമ്മിൽ കൂട്ടുക അതിൻ്റെ കൂടെ 10 കൂട്ടുക ഒന്നുകിൽ പിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണെങ്കിൽ 2 തൊട്ട് മുമ്പെയുള്ള എസ്സിലും 2 2 4 ഇതിൻ്റെ കൂടെ 10 കൂട്ടുക 14 ആയിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവരുത് അല്ലെങ്കിൽ പിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 12 കൂട്ടുക അതായത് പിയിൽ 2 ആണെങ്കിൽ അതിൻ്റെ കൂടെ 12 കൂട്ടിയാൽ 14 ആയിരിക്കും കാരണം എന്താ രണ്ടും സെയിം തന്നെയാണ് 10 കൂടെ തൊട്ട് മുമ്പുള്ള എസ്സിലുള്ള പരമാവധി ഇലക്ട്രോൺ 2 ആണ് ഈ 2 ഇലക്ട്രോൺ ഫില്ലായതിനു ശേഷം മാത്രമേ പിയിലേക്ക് പോകുള്ളൂ അല്ലേ അപ്പം ഈ 2 തന്നെയാണല്ലോ കൂട്ടുക അപ്പോൾ 10 കൂടെ നമ്മൾ 2 12 കൂട്ടി നേരിട്ട് പറയുന്നതേ ഉള്ളൂ ഒന്നുകിൽ പിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 12 കൂട്ടുക അല്ലെങ്കിൽ പിയിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം തൊട്ട് മുമ്പുള്ള എസ്സിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടുക അതിൻ്റെ കൂടെ 10 കൂട്ടുക രണ്ട് മെത്തേഡ് ചെയ്താലും ആൻസർ 1 ആയിരിക്കും ഏതെങ്കിലും ഒന്ന് മാത്രം പഠിച്ചു വയ്ക്കുക കൺഫ്യൂഷൻ ആവരുത് ഇങ്ങനെയാണ് പിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ വരുന്നതെങ്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക ഇനി ഡിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ വരുന്നതെങ്കിൽ ഡിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ വരുന്നതെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോണിൻ്റെ ഒപ്പം തൊട്ട് അടുത്തുള്ള എസ്സിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തെയും എണ്ണവും കൂടെ കൂട്ടിയാൽ എന്തായി ഗ്രൂപ്പ് നമ്പർ ആയി ഇത്രയാണ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പിരീഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെൽസ് ആണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് പറയാം നോക്കാം നമുക്ക് ഒരു 4 എലമെൻറ്റ് ABCD ഈ ABCD എന്നുള്ളത് കറക്റ്റ് പ്രതീകമൊന്നുമല്ല ഞാൻ ഒരു 4 പ്രതീകം എടുത്തതെന്ന് മാത്രം ഇത് കറക്റ്റ് എലമെൻറ്റുകളൊന്നുമല്ല എ എന്ന് പറയുന്ന എലമെൻറ്റ് ബി എന്ന് പറയുന്ന എലമെൻറ്റ് സി എന്ന് പറയുന്ന എലമെൻറ്റ് ഡി എന്ന് പറയുന്ന എലമെൻറ്റ് 4 എലമെൻറ്റുകൾ ഇനി എങ്ങനെയാണ് എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക ഞാൻ പറഞ്ഞു അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാവുന്നത് ഏത് ഷെല്ലിലാണ് നോക്കുക ഇവിടെ നോക്ക് 1s 2s 2p 3s
അവസാനത്തെ ഇലക്ട്രോൺ ഏതിലാണ് ഫിൽ ആവുന്നത് ഈ 3s എന്ന് പറയുന്ന s സബ് ഷെല്ലിലാണല്ലോ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് ആണല്ലേ s സബ് ഷെല്ലിലാണെങ്കിൽ എങ്ങനെയാ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക അതിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് s ൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ ഇതിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും രണ്ടായിരിക്കും മനസ്സിലായോ ഇനി രണ്ടാമത്തെ നോക്കുക നിങ്ങൾ 1s2 2s2 2p6 3s2 3p2 ആണല്ലേ p2 ആണ് p ആണ് അവസാനത്തെ സബ്ഷെല്ലിൽ p യിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് 2 ആണല്ലേ ഒന്നുകിൽ p യിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണത്തോടൊപ്പം 12 കൂട്ടുക 2ഉം 12ഉം 14 ആണ് ഗ്രൂപ്പ് വരാ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള s യിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുക 2ഉം 2ഉം 4 ഒപ്പം 10 കൂട്ടുക 4ഉം 10ഉം 14 രണ്ട് ചെയ്താലും ഗ്രൂപ്പ് എന്ത് തന്നെ വരും 14 എന്ന് തന്നെ വരും ഇങ്ങനെയാണ് മൂന്നാമത്തെ എലമെന്റ് നോക്കിയാൽ സി എന്ന് പറയുന്ന എലമെന്റ് 1s2 2s2 2p6 3s2 3p6 3d2 4s2 ഇതിൽ ഏത് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് എസിൽ ശരിയാണോ തെറ്റാണല്ലേ 3d യിലാണ് ഇത് തെറ്റാണ് 3d എന്ന് പറയുന്ന ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് 4s ഫിൽ ആയതിനു ശേഷം മാത്രമേ 3d ഫിൽ ആവുള്ളൂ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് 4s ൽ അല്ല അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് 3d യിലാണ് ഡി 3d യിലാണ് സബ്ഷെൽ 3d യിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് ഡിയിലാണെങ്കിൽ തൊട്ടടുത്തുള്ള എസ് സബ്ഷെല്ലിൻ്റെയും ഡി സബ്ഷെല്ലിൻ്റെയും ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ തുകയായിരിക്കും ഗ്രൂപ്പ് അല്ലേ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട് 2 ഉണ്ട് തൊട്ടടുത്തുള്ള എസ്സിലോ അതിലും 2 ഉണ്ട് അപ്പം 2ഉം 2ഉം 4ാമത്തെ ഗ്രൂപ്പ് എലമെൻ്റ് ആയിരിക്കും സി എന്ന് പറയുന്നത് ഇനി ഡി നോക്കുക അവസാനത്തെ എക്സാമ്പിൾ 1s2 2s2 2p4 ആണ് പിയിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ആയിരിക്കുന്നത് അല്ലേ പിയിൽ 4 ഇലക്ട്രോൺ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് എത്രയായിരിക്കും 4 + 12 16 ആയിരിക്കും അല്ലെങ്കിൽ 4ഉം 2ഉം 6ഉം 10ഉം 16 തന്നെ എങ്ങനെ വന്നാലും എന്തായി നമുക്ക് ഗ്രൂപ്പ് കിട്ടി ഇനി എങ്ങനെയാണ് പിരീഡ് കണ്ടുപിടിക്കാൻ നോക്കാം നമുക്കറിയാം ഈ പിരീഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് ഷെൽസ് ആണ് അല്ലേ പിരീഡുകൾ നമ്പർ ഓഫ് ഷെൽസിന് ഈക്വൽ ആണ് പിരീഡ് എന്ന് പറയുന്നത് അപ്പോൾ നോക്ക് നിങ്ങൾ 1s ആദ്യത്തെ ഷെല്ല് ഇത് 2s ഉം 2p യും രണ്ടാമത്തെ ഷെല്ല് 3s 3ാമത്തെ ഷെല്ല് 3s ആണ് ഷെല്ലുകളുടെ എണ്ണം മാക്സിമം എത്രയാണ് 3 ആണ് അല്ലേ അപ്പോൾ പിരീഡ് എന്തായിരിക്കും 3 ആയിരിക്കും അല്ലെങ്കിൽ നോക്കുക നിങ്ങൾ ഇതിലുള്ള ഈ പുറത്തുള്ള നമ്പർ ഉണ്ടല്ലോ എസിൻ്റെ കൂടെയുള്ള നമ്പർ ഷെൽ നമ്പർ ഈ ഷെൽ നമ്പർ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും പിരീഡ് ഇവിടെ 3 ആണ് ഏറ്റവും വലുത് അപ്പോൾ 3 ആയിരിക്കും ഇതിൻ്റെ പിരീഡ് പിരീഡ് കണ്ടുപിടിച്ചു 3 ഇതിലോ ഇതിലും 3 തന്നെ പിരീഡ് അല്ലേ 3p അല്ലേ അവസാനത്തത് അപ്പോൾ ഇവിടെയും 3 തന്നെ പിരീഡ് ഇനി ഇത് നോക്കുക ഇതിലുള്ള ഷെൽ നമ്പർ ഏറ്റവും വലുത് ഏതാ 4 ആണ് അല്ലേ ഇത് ഫസ്റ്റ് ഷെല്ല് ഇത് രണ്ടാമത്തെ ഷെല്ല് ഇത് 3ാമത്തെ ഷെല്ല് ഇത് 4ാമത്തെ ഷെല്ല് അപ്പോൾ 4 ആണ് ഇതിൻ്റെ പിരീഡ് ഇനി ഇതിലാണെങ്കിലോ 2 ഷെല്ലുകളേ ഉള്ളൂ അല്ലേ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പിരീഡ് എന്ന് പറയുന്നത് 2 ആയിരിക്കും ഇനി ബ്ലോക്ക് ബ്ലോക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഏത് സബ്ഷെല്ലിലാണോ അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് അതായിരിക്കും ബ്ലോക്ക് ഇവിടെ എസ് സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് എന്തായിരിക്കും എസ് ആയിരിക്കും ഇതിൽ എങ്ങനെയായിരിക്കും അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് പിയിലാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് എന്തായിരിക്കും പി ആയിരിക്കും ഇതിലാണെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് എവിടെയാണ് ഡി ഷെല്ലിലാണ് എസ് എന്നാരും എഴുതിക്കരുത് ഡി ഷെല്ലിലാണ് അതുകൊണ്ട് ഇതിൻ്റെ ബ്ലോക്ക് എന്തായിരിക്കും ഡി ആയിരിക്കും ഇതിൽ അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത് പിയിലാണ് അതിൻ്റെ അതുകൊണ്ട് ഇതിൻ്റെ ബ്ലോക്ക് പി ആയിരിക്കും ഇനി അറ്റോമിക് നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടി നോക്കിയാൽ അറ്റോമിക് നമ്പർ കിട്ടുമല്ലോ ഇതിൻ്റെ എത്ര വരിക 2ഉം 2ഉം 4 4ഉം 6ഉം 10 12 വരും ഇതിൻ്റെതോ 10 12 14 വരും അല്ലേ 14 തന്നെയല്ലേ വരുന്നത് 2 4 10 12 14 ഇതിൻ്റെ എത്രയാണ് വരുന്നത് 2ഉം 2ഉം 4 10 12 18 20 22 വരും ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുക 10 12 18 20 22 ഇതിലാണെങ്കിൽ 8 വരും ഇങ്ങനെയാണ് നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ അതിൻ്റെ ഗ്രൂപ്പ് ഏതാണ് പിരീഡ് ഏതാണ് ബ്ലോക്ക് ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കുക ഇങ്ങനെയാണ് ഇനി നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഈ ഒരു കാര്യം ഈ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗ്രൂപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് പിരീഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ബ്ലോക്ക് കിട്ടും അറ്റോമിക് നമ്പർ ഇത് നോക്കിയാൽ മനസ്സിലാവും ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് മാത്രമാണ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കേണ്ടത് എസ്സിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ആവുന്നതെങ്കിൽ എസ്സിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ആയിരിക്കും ഗ്രൂപ്പ് പിയിലാണെങ്കിൽ അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇലക്ട്രോണുകൾ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുക അതിൻ്റെ ഒപ്പം 10 കൂട്ടുക ഡിയിലാണെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം തൊട്ടടുത്തുള്ള
എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടെ കൂട്ടിയാൽ എന്തായി ഗ്രൂപ്പായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.